അതെ, തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ പുറകിലേക്ക് പോയാൽ, ചരിത്രത്തിലേക്ക് പോയാൽ, നമ്മളെക്കാളും മുൻപ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും ഇമ്പോർട്ട്സും ഒക്കെ തുടങ്ങിയ ഒരു രാജ്യമാണ് ശ്രീലങ്ക. പണ്ട് ഇവിടെ നിന്ന് ആളുകൾ ശ്രീലങ്കയിൽ പോകുമായിരുന്നു സാധനങ്ങൾ വാങ്ങാനായിട്ട്. നമ്മുടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് പോയിട്ട് പോലും അവർ പോയതൊക്കെ അവിടെ സാധനങ്ങൾ വാങ്ങാൻ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. കേരളത്തിനടുത്ത് ഏറ്റവും അടുത്ത് ഏറ്റവും ഒരു സിംഗപ്പൂരിൽ പോകുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരതൊന്നും പ്രൊഡ്യൂസ് ചെയ്തിരുന്നതായിരുന്നില്ല, അതെല്ലാം അവർ ഇമ്പോർട്ട് ചെയ്തതായിരുന്നു. അതിൻ്റെ കൂടെ ടൂറിസം വളരെയധികം വികസിച്ചിരുന്നു. ഈ പാൻഡമിക് തുടങ്ങുന്നതിന് മുമ്പ് വരെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ടൂറിസമായിരുന്നു ശ്രീലങ്കയിൽ. കാരണം അവിടുത്തെ ചിലവ് കുറവാണ്, റിസോർട്ട്സൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ നടത്തുന്നു. അപ്പോൾ ഒരു എഫിഷ്യൻസി അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം പോയത് യുദ്ധം വന്നപ്പോഴാണ് കുറേ ഇതെല്ലാം നശിച്ചു പോയത്. അതിനുശേഷം ഇന്ത്യയും ചൈനയും ബാലൻസ് ചെയ്യുന്ന ഒരു നയത്തിലേക്ക് അവർ പോയി. അപ്പോൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ആദ്യത്തെ വിക്ടിമാണ് ചൈന, ശ്രീലങ്ക. അത് വൃത്തിയായിട്ട് തിരിച്ചറിഞ്ഞത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. അന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇത് ഡെറ്റ് ട്രാപ്പ് ആയിരിക്കും എന്ന്. കാരണം അവർ ഈ ബിൽഡ് ചെയ്യുന്ന, ഫ്രീ ആയിട്ട് ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അവരുടെ റിസോഴ്സസും അവരുടെ റിക്വയർമെൻറ്റ്സും ആഗ്രഹിച്ചാണ് ചെയ്യുന്നത്, അല്ലാതെ ശ്രീലങ്കയോട് ചോദിച്ചിട്ടല്ല. ഇപ്പോൾ ഹബൻടോട്ട എന്ന് പറയുന്ന എയർപോർട്ട് ശ്രീലങ്കയെക്കാളും വലുതാണ്. അവർക്ക് എന്താണ് അതിൻ്റെ ആവശ്യം? അതുപോലെ ഇപ്പോൾ അവർക്ക് റിസോഴ്സ് ഉള്ള, അവർക്ക് സിമൻ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരും, അവർക്ക് ആളുകളുണ്ടെങ്കിൽ അവർ കൊണ്ടുവരും. അപ്പോൾ അവിടുത്തെ എക്സസ് റിസോഴ്സ് ഉപയോഗിക്കുക, എക്സസ് മാൻ പവർ ഉപയോഗിക്കുക, അങ്ങനെ ചൈനയുടെ പ്രാമുഖ്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു പോളിസിയാണ് BRI ഉണ്ടായിരുന്നത്. എല്ലാ ലോകത്തെ പല ഭാഗങ്ങളിലും അതുണ്ട്. ഇന്ത്യ ഒഴിച്ച് എല്ലാ രാജ്യങ്ങളും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പലരും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് അവരുടെ പോളിസീസും അവരുടെ താല്പര്യങ്ങളും അനുസരിച്ചാണ് ചെയ്യുന്നത്. അത് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ശ്രീലങ്കയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് BRI ഏറ്റവും വിജയിച്ചു എന്ന് ചൈന വിശ്വസിക്കുന്ന രാജ്യം ശ്രീലങ്കയാണ്. അതുതന്നെയാണ് ആദ്യമായിട്ട് അതിൻ്റെ ഒരു തളർച്ചയിലേക്കും ശ്രീലങ്ക തന്നെ പോകുന്നത്. അപ്പോൾ ഇന്ത്യയായിട്ട് കുറച്ച് മുമ്പുണ്ടായിരുന്ന അടുപ്പമെല്ലാം മാറി, അവർ പുതിയ പ്രധാനമന്ത്രി, പുതിയ പ്രസിഡൻ്റ് വരുന്നത് വരെ അവർ കൂടുതലും ചൈനയോട് കൂടിയാണ് നിന്നത്. ആ കാലത്ത് ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആ കാലത്ത് ഡിഫൻസ് മിനിസ്റ്ററായിരുന്നു. അദ്ദേഹം ഒരു വലിയ ചൈന പ്രേമിയായിരുന്നു, ഇപ്പോഴും അതെ. ഇപ്പോൾ അവർ മൂന്ന് പേര്, ഒരു കുടുംബത്തിൽ നിന്ന് ആണ് മൂന്ന് പേര്, പ്രധാനമന്ത്രി, പ്രസിഡൻറ്റ്, ഫൈനാൻസ് മിനിസ്റ്റർ. ഇവരെല്ലാം എല്ലാം രാജപക്ഷകളാണ്. അപ്പോൾ വളരെയധികം കറപ്ഷനുണ്ട്. അപ്പോൾ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു രാജ്യം ഈ BRI കാരണവും അതുപോലെ യുദ്ധക്കെടുതികൾ കാരണവും ലോകത്ത് നിന്ന് വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ അവരെ വാർ ക്രിമിനൽസ് എന്ന് വിളിക്കാൻ തുടങ്ങിയതിൻ്റെ പ്രശ്നങ്ങൾ. അതേസമയം തന്നെ ഇന്ത്യയുമായിട്ടൊരു ഓപ്പൺ റിലേഷൻഷിപ്പ് അവർക്കുണ്ടായിരുന്നില്ല. അവർ ചൈനയും ഇന്ത്യയും ബാലൻസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിൽ വരും. പക്ഷേ അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയുടെ ബേസിക് അപ്രോച്ച് BRI ഉണ്ടാക്കിയത് തന്നെ ചൈനീസ് ഡോമിനേഷൻ ലോകത്ത് മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഓൾ റോഡ് ഷുഡ് ലീഡ് ടു റോം എന്നുള്ള തിയറിയാണ്. ബെയ്ജിങ്ങിലേക്കാണ് എല്ലാവരും പോകേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഇത് അതിൻ്റെ ഒരു ഈ ഡെറ്റ് ട്രാപ്പിൽ പെട്ടുപോയതാണ് ശ്രീലങ്ക. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് സംഭവിക്കാൻ കാരണം ഒന്നാമത് ഈ പാൻഡമിക്കാണ്. കാരണം ആ കാലഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൂറിസം ഏകദേശം മുഴുവനായിട്ട് നിന്നുപോയി. അപ്പോൾ ടൂറിസത്തിലാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ വികസന പ്രവർത്തനത്തിന് വേണ്ടി പണം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഉപയോഗിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പണം ഉണ്ടാക്കുന്നതും കൂടി ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് ഫലപ്രദമാവുകയുള്ളൂ. അപ്പോൾ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ പ്രസ്റ്റീജിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ അതിന് പണം കടം വാങ്ങിക്കുന്നത് ശരിയല്ല. അപ്പോൾ അത് പണം കടം വാങ്ങിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്നത് അതിനുള്ള പ്രൊഡക്റ്റിവിറ്റി, അതിനുള്ള പ്രോഫിറ്റ് ഉണ്ടാകുന്ന തരത്തിൽ ഉപയോഗിക്കണം എന്നാണ്. അതാണ് വേൾഡ് ബാങ്കിൻ്റെയും IMF ഒക്കെ കണ്ടീഷൻസ്. അതാണ് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഡെവലപ്മെൻറ്റ് ഫണ്ട്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇതൊന്നും അവർ ചെയ്തില്ല. അതുകൊണ്ട് ചൈനയുടെ ഈ ഒരു അവർ കണ്ണഞ്ചിപ്പോയി. ഇത്ര വലിയ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നല്ലോ ഫ്രീ ആയിട്ട് എന്നുള്ളൊരു മനസ്ഥിതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്. ശ്രീലങ്ക പണ്ട് കാലത്ത് തന്നെ നമ്മളൊക്കെ ഇന്ത്യൻ ഓഷ്യനിൽ മറ്റു രാജ്യങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും എല്ലാവരെയും ഇന്ത്യൻ ഓഷ്യനിലേക്ക് കൊണ്ടുവന്ന് അവരുമായിട്ട് സഹകരിക്കുക എന്നൊരു നയമായിരുന്നു ശ്രീലങ്ക സ്വീകരിച്ചിരുന്നത്. ഇന്ത്യൻ ഓഷ്യൻ ആസ് എ സോൺ ഓഫ് പീസ് എന്ന അവർ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രിൻസിപ്പിൾ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി. ഞാൻ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു അഡ്ഹോക് കമ്മിറ്റി ഓൺ ദി ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ നമ്മളവിടെ ഒരു ഷാഡോ ഫൈറ്റിംഗ് ആയിരുന്നു. അവർ പറയും നമുക്ക്
വിദേശകാര്യ രാജ്യങ്ങളെ മാറ്റി നിർത്തണമെന്ന് പറയുമെങ്കിലും അവർക്ക് ഭയമുണ്ടായിരുന്നത് ഇന്ത്യയുടെ ആധിപത്യത്തെപ്പറ്റിയും പാകിസ്ഥാനിലുള്ളവരുടെ ഒരു പ്രത്യേകതയെ കൊണ്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ശ്രീലങ്കയുടെ പോളിസി പലപ്പോഴും തെറ്റായി പോയത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രിജുഡിസുകളും പലതരത്തിലുള്ള എന്താണ് കഴിവുകേടുകളും കൊണ്ടാണ്. അത് ഇത്ര രൂക്ഷമാകുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നുമില്ല ഈ അടുത്ത കാലം വരെ. അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ കഴിയുന്ന അത്ര സഹായിക്കുന്നുണ്ട്, ചൈനയും കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഈ പക്ഷേ $7 ബില്യൺ അവർക്ക് ഒരു വർഷം കടം വാങ്ങി തിരിച്ചു കൊടുക്കാനുള്ളത്. അതിനുമാത്രം ഇൻകം അവർക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള പണമില്ലാതായിരിക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഇനിയും ചെയ്യാവുന്നത് വീണ്ടും കടം വാങ്ങുക മാത്രമേ ഉള്ളൂ. IMF അവർ പോയിട്ടില്ല ഇതുവരെ, പക്ഷേ പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയാണെങ്കിൽ IMF പണം കൊടുക്കും. പക്ഷേ പണം കൊടുക്കുമ്പോൾ അവർ അവരുടേതായ നിയമങ്ങൾ ഈ ശ്രീലങ്കയെ അടിച്ചേൽപ്പിക്കും. അപ്പോൾ അങ്ങനെ വളരെ പ്രയാസപ്പെട്ട ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ മറ്റൊരു ലാസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡിസ്ക്രിമിനേറ്ററി ആറ്റിറ്റ്യൂഡ് ടു തമിഴ്സ്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന റെഫ്യൂജീസ് അധികം പേര് വന്നിട്ടില്ല, അവരെല്ലാം തമിഴന്മാരാണ്. അപ്പോൾ അവിടെ ആ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അവിടുത്തെ പാവപ്പെട്ടവരായി വരാൻ പോകുന്നതും ഇന്ത്യയിലേക്ക് ഓടി വരേണ്ടി വരുന്നവരും സിൻഹലീസ് ആയിരിക്കില്ല, തമിഴന്മാരായിരിക്കും. അപ്പോൾ അവർക്ക് വരാനും താല്പര്യമുണ്ട്. അവർ ജീവിതം ഇത് ചെയ്തിട്ടാണ് ഈ ഇന്ത്യയൊക്കെ ഇവിടെ എത്തുന്നത്. അപ്പോൾ നമുക്കൊരു വലിയ റെഫ്യൂജി ക്രൈസിസ് പണ്ടുണ്ടായതുപോലെ തന്നെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതിലെല്ലാം ഉപരി യുക്രൈൻ യുദ്ധവും നടക്കുകയാണ്. എന്തൊക്കെയാണ് സാധനങ്ങൾക്ക് വില കൂടുന്നത് എന്ന് നമുക്കറിയാമല്ലോ, എണ്ണയുടെ കാര്യത്തിലായാലും. അപ്പോൾ എല്ലാം കൂടെ ഇപ്പോൾ ഒരു വേഴ്സ്റ്റ് അഫക്റ്റഡ് കൺട്രി ആയിട്ട് ശ്രീലങ്ക മാറിയിരിക്കുകയാണ്. അത് മാറ്റേണ്ട ഉത്തരവാദിത്വം ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കുണ്ട്, വിശേഷിച്ചും ഇന്ത്യക്കും ചൈനയ്ക്കുമുണ്ട്. അത് തീർച്ചയായും ഇന്ത്യയും ചൈനയും ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ വളരെ പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല.